മത്സ്യമുണക്കിയത്, കുങ്കുമം, പത്ത് താക്കോലിന്റെ പൂട്ട്, കുട്ടികൾക്കുള്ള അപസ്മാര നെയ്യ്, നാട്ടിൽ മറ്റെവിടെയും കിട്ടാത്തത് ഇവിടെ കിട്ടും. ഇത് കോഴിക്കോട് കുറ്റിച്ചിറയിലെ കോയസന്റെ പീടിക. തീപ്പെട്ടിയും മസാലപ്പൊടിയും അത്തറും ഉണക്കമീനുമെല്ലാം ഈ ടാർപോളിംഗ് കൊണ്ട് മറച്ച കടയിൽ കിട്ടും. 35 വർഷം മുൻപാണ് കോയസൻ പീടിക തുടങ്ങിയത്. ഇതിനിടെ നാട്ടിൽ സൂപ്പർമാർക്കറ്റുകളും ഓൺലൈൻ സ്റ്റോറുകളും വൻ ഹിറ്റായി. അപ്പോഴും കോയസിന്റെ കച്ചവടം ടാർപോളിൻ മറച്ച പീടികയിൽ തന്നെ. 1956 തുടങ്ങിയ ഏകദേശം 34-35 കൊല്ലാണ്. ഇതാ ഈ ബ്രഷ് ചെയ്യുന്നത്, ഇങ്ങനത്തെ സ്റ്റേഷൻ നല്ല പ്രയാസമാണ് കിട്ടാൻ. പിന്നെ ഈ സഫ്രോണ് 1 ഗ്രാമിന് 250 രൂപ ഒറിജിനൽ ഇതിനാണ്. ഈ വയറ്റിലുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. സാധാരണ പാലിൽ കഴിക്കുകയാണെങ്കിൽ തേനിനും കഴിക്കുക. തേനിന് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. തേനിനും പാലിലുമൊക്കെ കഴിക്കുക. പിന്നെ ഈ കാപ്പിയിലും കഴിക്കുക. ഓരോ രണ്ടാമതെല്ലാം ഇട്ടാൽ മതി. പ്രത്യേക ഇതാദ്യമായി പനംപൊടി ഒന്നും ഇവിടെയും കിട്ടൂല. പിന്നെ ഇത് കൂവപ്പൊടി, ഒറിജിനൽ കൂവപ്പൊടിയാണ്. അധികം ഈ സാവിനരി പൊടിപ്പിക്കുന്ന കൂവപ്പൊടി അധികം സ്ഥലത്തുണ്ടായാലും അതും മൂത്രക്കടച്ചിന് മാറും. പക്ഷേ വായുവൊക്കെ കിട്ടിയ ഭയങ്കര അപകടമാണ്. സാവിനരി നല്ല പൂളനെ കൊണ്ട് ഉണ്ടാക്കണാണ്. ഭാര്യയാണ് ഇറച്ചി മസാലയും ബിരിയാണി മസാലയും തയ്യാറാക്കുന്നത്. വീട്ടിൽ ഉപയോഗിച്ച് ഗുണമേന്മ ഉറപ്പാക്കിയ ശേഷമാണ് വിൽപ്പന. അതാണ് കോയസന്റെ ട്രേഡ് സീക്രട്ട്. ബിരിയാണി മസാല ഉണ്ട്. 50 ഗ്രാമിനെ കൊണ്ട് 6.5 കിലോ ബിരിയാണി വെക്കാം. നല്ല അതിൻ്റെ ഈ കാര്യത്തിൽ ഇടാൻ പാടുള്ളൂ. ഇറച്ചിൻ്റെ കാര്യത്തിൽ മറ്റേതിൽ ഇടണ തറാറൊന്നുമില്ല. പക്ഷെ മടുപ്പ് വരും ചോറ്റിലിട്ടാൽ. ചോറ്റിലെ തട്ടിയാൽ മടുപ്പ് വരും. പിന്നെ ഇതാ ബഡ്സ്, ചൈനൻ്റെ മുന്തിരി കുരി പോവില്ല. മരത്തുമരി ചൈനൻ്റെ ബഡ്സ് കഴിക്കും. പിന്നെ എന്തും കിട്ടുമെന്ന് പറഞ്ഞ് അരിയും പഞ്ചസാരയും വാങ്ങാൻ കോയസിൻ്റെ പീടികയിലേക്ക് പോകേണ്ടതില്ല. പഴയ 10ാം ക്ലാസ്സാണ് കോയസൻ. 75 വയസ്സായി. പുതിയ കച്ചവട രീതികൾ ശീലവുമില്ല. എങ്കിലും ലോകകാര്യങ്ങളും സ്വന്തം കച്ചവടവുമായി കോയസന്റെ പീടിക സജീവമാണ്. ETV ഭാരത്, കോഴിക്കോട്.